ഈ കഥയിലെ കാര്യങ്ങൾ സാങ്കല്പികമല്ല, സത്യസന്ധവും വിശ്വാസയോഗ്യവുമാണ്. അപ്പച്ചനും അമ്മച്ചിയും ചന്തയിലെ അമ്മച്ചിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ പലതുമാണിതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ ഒരു വലിയ കുടുംബത്തെ നയിച്ച അപ്പച്ചനും അതിന് ഒപ്പം നിന്ന് ചുക്കാൻ പിടിച്ച അമ്മച്ചിയും ഈ കഥ അവർക്കായി സമർപ്പിക്കുന്നു. ആ പാദങ്ങളിൽ എൻ്റെ കണ്ണീർ പ്രണാമം. കഥ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ അടൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ നാം എത്തിച്ചേരുന്നത് പറക്കോട് എന്ന സ്ഥലത്താണ്. പറക്കോടിനെ പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം ഗംഭീരമായ കച്ചവട പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സ്ഥലമായിരുന്നു അനന്തരാമപുരം മാർക്കറ്റ് പറക്കോട്. മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്ത തിരുവിതാംകൂറിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ മാർക്കറ്റിൻ്റെ നടുവിലൂടെയാണ് അന്നത്തെ കായംകുളം പത്തനാപുരം റോഡ് കടന്നു പോകുന്നത്. മുൻവശം ഓടുപാകി, പുറകുവശം ഓലമേഞ്ഞ ഒരു വീട്. 1920കളിലെ ഒരു ചെറിയ വീടാണ്. കായംകുളം പത്തനാപുരം റോഡിൻ്റെ പറക്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 50 മീറ്റർ തെക്കോട്ട് നടന്നാൽ മതി ഈ വീടിൻ്റെ ഉമ്മറത്തെത്താൻ. വീട്ടിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ വളരെ പൊക്കത്തിലുള്ള ഒരു തട്ടുപടി കയറി ചെല്ലണം. അറയും പുരയുമായതിനാൽ തടിയിൽ പണിഞ്ഞ മുറി കടന്നു വേണം പുറകിൽ അടുക്കള ഭാഗത്തേക്ക് നമുക്ക് പോകുവാൻ. അകത്ത് അമ്മയും പെൺമക്കളും മരുമക്കളും ചേർന്ന് ധൃതിയിൽ പാചകം നടക്കുന്നുണ്ട്. അപ്പൻ മാത്തുണ്ണി മത്തായി കച്ചവടം കഴിഞ്ഞ് വന്നപ്പോൾ തേക്കിലകളിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന 2-3 കെട്ട് ഇറച്ചിയാണ് ഇവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ഏറെ പേരുണ്ട്. 7 ആൺമക്കളും 2 പെൺമക്കളും വിവാഹിതരായ 2-3 ആൺമക്കളുടെ ഭാര്യമാരും 2-3 കൊച്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബം. ഉരുളിയിൽ വേകുന്ന ഇറച്ചിയുടെ മണവും വയറ്റിൽ ആളിക്കത്തുന്ന വിശപ്പും. എൻ്റെ അപ്പച്ചൻ മത്തായി വീടിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അലക്ഷ്യമായ നടപ്പ്. പഠിത്തം കഴിഞ്ഞു. 10ാം ക്ലാസ്സും ചെങ്ങന്നൂർ ചെയിൻ സർവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു. വിവാഹവും കഴിച്ചു. ഭാര്യ കുഞ്ഞമ്മ. ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന സമയമാണ്. മത്തായി വിജനമായ റോഡിലേക്ക് നോക്കി. ചന്ത ദിവസമല്ലാത്തതിനാൽ റോഡിൽ യാതൊരു തിരക്കുമില്ല. ആകെയുള്ള ഒരു ബസ് MKR രാവിലെ പറക്കോട് വഴി പോയി വൈകിട്ട് തിരിച്ചെത്തും. കാളവണ്ടിയാണ് സാധാരണക്കാരുടെ വലിയ വാഹനം. പലതും ചിന്തിച്ച് മുൻപോട്ട് നടന്നുപോയ മത്തായിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പുറകിൽ നിന്നൊരാൾ, പരിചയക്കാരൻ തോമാച്ചനാണ്. മത്തായി, നിന്നെക്കൊണ്ട് ഒരാവശ്യമുണ്ട്. നിനക്ക് ഇംഗ്ലീഷ് പറയാനറിയാമോ? നിന്നെ ഒരാൾ അന്വേഷിക്കുന്നു. മത്തായി തിരിഞ്ഞ് ചോദിച്ചു, എനിക്ക് ഇംഗ്ലീഷ് പറയാനറിയാമെന്നോ? എന്നെ ഒരാൾ അന്വേഷിക്കുന്നുവെന്നോ? അതാരാണ്? ആരാണ് എന്നെ അന്വേഷിക്കുന്നത്? നീ എൻ്റെ കൂടെ വാ, ബാക്കിയൊക്കെ ഞാൻ പറയാം. ദൂരെ നിന്ന് കണ്ടു കാറിൻ്റെ ഓരം ചാരി നിൽക്കുന്ന ഒരു സായിപ്പ്. സായിപ്പിന് തന്നെക്കൊണ്ട് എന്തായിരിക്കും ആവശ്യം? മത്തായി ചിന്തിച്ചു. നടന്ന് കാറിനടുത്തെത്തി. സായിപ്പ് മത്തായിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ചോദിച്ചു, ക്യാൻ യു ഫൈൻഡ് എ കാർ മെക്കാനിക്? മത്തായി ഉടനെ മറുപടി പറഞ്ഞു, യെസ് യെസ്. തിരിഞ്ഞ് തോമാച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. സായിപ്പിൻ്റെ മുഖത്ത് കണ്ട സന്തോഷം പോലെ തോമാച്ചൻ്റെ മുഖത്തും സന്തോഷം. തോമാച്ചൻ്റെ കയ്യും പിടിച്ച് പടിഞ്ഞാറോട്ട് നടന്നു. മനസ്സിൽ ഓർത്തു, കൊല്ലൻ്റെ പടിക്കൽ കുതിരവണ്ടിയും മില്ലുവണ്ടിയും ഒക്കെ നന്നാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ കാർ നന്നാക്കുന്ന ആൾ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കും. കാലുകൾ നീട്ടിവെച്ച് നടക്കുമ്പോൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് താൻ ഗാന്ധിജിയെ കാണുവാൻ സവർണജാഥയിൽ പങ്കെടുത്തത് വൈക്കം വരെ നടന്ന് പോയ കഥ തോമാച്ചനോട് പറഞ്ഞു. 1925 മാർച്ച് 8 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കുവാൻ വൈക്കത്തെത്തിയപ്പോൾ ഗാന്ധിജിയെ കണ്ടതിന് ശേഷമാണ് മത്തായിയും കൂട്ടരും മടങ്ങിപ്പോന്നത്. കൊല്ലൻ്റെ പടിക്കൽ എത്തി അവിടെ അന്വേഷിച്ചപ്പോൾ കാർ നന്നാക്കുന്ന മെക്കാനിക് അടുത്തെവിടെയോ ഉണ്ടെന്നറിഞ്ഞു. വേഗം അങ്ങോട്ട് നടന്നു. പറഞ്ഞ ആളിനെ കണ്ടുമുട്ടി വിവരങ്ങൾ പറഞ്ഞു. അയാൾ അവർക്കൊപ്പം വന്നു. വിചാരിച്ചതിലും പെട്ടെന്ന് കാറ് സ്റ്റാർട്ടാക്കാൻ കഴിഞ്ഞു. സായിപ്പ് കൊടുത്ത പണവും വാങ്ങി മെക്കാനിക്ക് തിരികെ പോയി. മത്തായിയോട് താങ്ക്സ് പറഞ്ഞ് സായിപ്പ് കാറിലേക്ക് കയറി ഇരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. മത്തായിയെ കാറിൻ്റെ അടുത്തേക്ക് വിളിച്ചു. സായിപ്പിന് മത്തായിയെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഡോക്ടർ ജോസഫ് ലിങ്കൺ ഗിൽസൺ, ഇതായിരുന്നു സായിപ്പിൻ്റെ പൂർണ്ണ നാമം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളോടെ ഉന്നതമായ പല ഔദ്യോഗിക പദവികളും വഹിച്ച സായിപ്പ്
അമേരിക്കൻ ഡുപോണ്ട് കമ്പനിയുടെ സ്പെഷ്യൽ ജിയോളജിക്കൽ അഡ്വൈസറായിട്ടാണ് 1930s ഇന്ത്യയിലെത്തുന്നത്. ചവറ, നീണ്ടകര, കൊല്ലം തീരങ്ങളിലെ കരിമണൽ കൂടുതലായി ഖനനം ചെയ്യുന്നതിനുള്ള പഠനങ്ങൾ തുടർന്നു. ശങ്കരമംഗലം, ചവറ തീര പ്രദേശങ്ങളിലെ മണലിൽ ഇൻമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയ ഹെവി മിനറൽസ് അടങ്ങിയിരിക്കുന്നുവെന്നുള്ളത് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ 1909 തന്നെ മനസ്സിലാക്കിയിരുന്നു. ശങ്കരമംഗലം, ചവറ, നീണ്ടകര പ്രദേശങ്ങളിലെ കരിമണൽ ശേഖരണത്തിനുള്ള സർവേ മത്തായിയുടെ മേൽനോട്ടത്തിൽ നടന്നു. മത്തായിയുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും സായിപ്പിനെ വളരെ സന്തുഷ്ടനാക്കി. എന്തായാലും 5 വർഷങ്ങൾക്ക് ശേഷം ഈ കമ്പനി കൈമാറ്റം ചെയ്യപ്പെട്ടു. ട്രാവൻകോർ മിനറൽസ് എന്ന പേരിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു. 1956 ഇന്ത്യ ഗവൺമെൻറ് ഈ കമ്പനി ഏറ്റെടുത്തു. കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് എന്ന പേരിലും പിന്നീട് ഇന്ത്യൻ റെയർ എർത്ത്സ് എന്ന പേരിലും കമ്പനി പ്രവർത്തനം തുടർന്നു. പുതിയ കമ്പനിയിൽ 25 വർഷം ഡ്രാഫ്റ്റ്സ്മാനായിട്ട് മത്തായി ജോലി ചെയ്തു. ഇതിന് സഹായിച്ചത് സായിപ്പ് കൊടുത്ത ഒരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പഴയ കുടുംബ വീട് ഒളിച്ചു പണിഞ്ഞപ്പോൾ അലമാരയിൽ വാരിക്കെട്ടി വച്ചിരുന്ന കുറേ പഴയ പേപ്പറുകളുടെയും ഫയലുകളുടെയും ഇടയിൽ നിന്ന് 1940 മാർച്ച് 19 ഗിൽസൺ സായിപ്പ് അപ്പച്ചനെ കൊടുത്ത റെക്കമെൻഡ് ലെറ്റർ കണ്ടുകിട്ടി. 11 മക്കളുള്ള കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും അവരുടെ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് തങ്ങളുടെ പൂർവികർ നടന്നു വന്ന പഴയ പാതകളെ ഓർക്കുവാൻ സായിപ്പിൻ്റെ ഈ ലെറ്റർ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ ലെറ്റർ താഴെ ചേർക്കുന്നു, ഒപ്പം മത്തായിയുടെ കുടുംബ ഫോട്ടോയും നിർത്തുന്നു. നന്ദി.